നൻപകൽ നേരത്തു മയക്കം. സത്യം പറഞ്ഞാൽ എന്താണ് ഈ ഒരു സിനിമ? ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ എൽ ജെ പിയുടെ നൻപകൽ നേരത്ത് മയക്കം ഒരേ സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുമുള്ള ഒരു കഥയുള്ള സിനിമയാണ്. എന്നാൽ ഇവിടെ എവിടെ കഥ വരുന്നു അല്ലേ? പല ആളുകളും ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞു, മമ്മൂക്കിയുടെ അഭിനയം ഒരു രക്ഷയില്ല. സത്യം തന്നെ കേട്ടോ, ആ സിനിമ കണ്ടപ്പോൾ അതൊരിക്കലും അഭിനയിക്കുന്നത് മമ്മൂക്കിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ആ തമിഴ്നാട്ടുകാരനായിട്ട് മമ്മൂക്കി അഭിനയിച്ചപ്പോഴത്തേക്കും ഒരു പക്കാ തമിഴനായി വന്ന് നിൽക്കുന്നതെന്നൊക്കെ തോന്നി. സിനിമയിൽ മമ്മൂക്കയുടെ ഗംഭീരമായിട്ടുള്ള അഭിനയം കണ്ട് ആസ്വദിച്ചു പോയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എൽ ജെ പിയുടെ അതിഗംഭീരമായിട്ടുള്ള ഈ സിനിമയിലെ പല ഡീറ്റെയിലിങ്ങും നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്. ആ ഡീറ്റെയിലിംഗ് എല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ, നമ്മൾ കാണാതെ പോയ ആ ഡീറ്റെയിലിങ്ങിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാൽ ഈ സിനിമ എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമസ്കാരം, ഞാൻ വൈശാഖ്. നൻപകൽ നേരത്ത് മയങ്ങാതെ നമുക്ക് നൻപകൽ നേരത്ത് മയക്കത്തെ കുറിച്ചൊന്ന് കേട്ടു നോക്കാം. ഇവിടെ ശരിക്കും എന്താണ് ജെയിംസിന് സംഭവിച്ചത്? ജെയിംസിന്റെ ദേഹത്തിലേക്ക് സുന്ദരത്തിന്റെ ആത്മാവ് കയറി ഒരു ദിവസം സുന്ദരത്തിന്റെ കുടുംബത്തിന്റെ കൂടെ ചെലവഴിച്ചതിന് ശേഷം ഈ നമ്മൾ ഈ ബലിതർപ്പണം നടത്തുമ്പോൾ പിണ്ടം വയ്ക്കുമെന്ന് പറയൂലേ, അതുപോലെ അവസാനമായിട്ട് വീട്ടുകാരുടെ കൂടെ ഇരുന്നൊരു ഭക്ഷണം കഴിച്ച് സുന്ദരം തിരിച്ചു പോയതാണോ അതോ സ്വപ്നമാണോ? സത്യം പറഞ്ഞാൽ ഇവിടെ ജെയിംസ് കാണുന്ന സ്വപ്നമാണിത്. അത് സൂചിപ്പിക്കുന്ന പല ഡീറ്റെയിലിങ്ങും തുടക്കം മുതലേ എൽ ജെ പി ഈ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. എവിടെ മുതലാണ് സ്വപ്നം തുടങ്ങുന്നത്, എവിടെ മുതലാണ് സ്വപ്നം അവസാനിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ സ്വപ്നം തുടങ്ങുന്നത് ജെയിംസ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വണ്ടിക്കകത്ത് കയറിയിരുന്ന് മയങ്ങത്തില്ലേ, ആ ഒരു നൻപകൽ നേരത്തെ മയക്കം തൊട്ടാണ് ഈ ഒരു സ്വപ്നം തുടങ്ങുന്നത്. അതായത് ഇയാൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഡ്രൈവറോട് ഇവിടെ നിർത്ത് എന്ന് പറയുന്ന ആ നിമിഷം തൊട്ട് സിനിമയുടെ അവസാനം വരെ ജെയിംസ് കാണുന്ന സ്വപ്നമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ജെയിംസ് ഇങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടത്? നമുക്കിനി സിനിമയുടെ തുടക്കം മുതൽ ഒന്നുകൂടെ നോക്കാം. ജെയിംസ് പറയുന്നുണ്ട്, ആ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് താക്കോല് കൊടുത്ത് പൈസ സെറ്റിൽ ചെയ്യുമ്പോൾ ജെയിംസ് പറയുന്നുണ്ട്, തലേ ദിവസം എനിക്ക് നല്ലതുപോലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ റിസപ്ഷനിസ്റ്റ് ഉറങ്ങാനായിട്ടുള്ള പല ട്രിക്കുകൾ പറഞ്ഞു കൊടുത്തപ്പോഴും ജെയിംസ് പറയുന്നൊരു കാര്യമുണ്ട്, ഏ അങ്ങനെയൊന്നുമല്ല, ഞാൻ നല്ലപോലെ ഉറങ്ങുന്ന വ്യക്തിയാണ്, എന്തോ ചില ദിവസങ്ങൾ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ വരത്തില്ലേ, അതുപോലെ എന്തോ ഞാൻ ഉറങ്ങാതിരുന്നതാണ്. എന്നാൽ ഈ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ ജെയിംസ് അവിടെ റിസപ്ഷനിൽ ചുമരിൽ എഴുതിയിരുന്ന തിരുവള്ളുവരുടെ തിരുക്കുറലിലുള്ള ഒരു ഈരടി കണ്ടായിരുന്നു. ആ ഈരടിയുടെ അർത്ഥം ചോദിച്ചപ്പോൾ അതിൻ്റെ അർത്ഥമായ തമിഴ്നാടുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉറക്കം എന്നത് മരണം പോലെയും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പുനർജന്മം പോലെയുമാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് പുതിയൊരു ജന്മം ജീവിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് എന്നർത്ഥം വരുന്ന ഒരു ഈരടിയാണത്. അപ്പോൾ ഇതെവിടെ നിന്നാണ് എന്നുള്ള സംഭാഷണത്തിനിടയിൽ അത് തിരുക്കുറലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു തിരുക്കുറൽ എന്ന് കേട്ടപ്പോൾ ഉടനെ തന്നെ ജെയിംസ് പറഞ്ഞത് ഇങ്ങനെയാണ്, നാടകത്തിനിടാൻ പറ്റിയ പേരാണ്. ഇവിടെ നിന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് ജെയിംസ് ഉറങ്ങുന്ന നിമിഷം വരെ പല കാര്യങ്ങൾ ജെയിംസിൻ്റെ മനസ്സിൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാളുടെ സബ് കോൺഷ്യസിലേക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മിക്കപ്പോഴും ഇങ്ങനെ പറയുന്നു, നമ്മുടെ മൈൻഡ് ഏറ്റവും വൾണറബിൾ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഈ ഒരു വൾണറബിൾ അഥവാ വീക്ക് സ്റ്റേറ്റ് പല രീതിക്ക് നമ്മുടെ മനസ്സിലുണ്ടാകാം. മിക്കപ്പോഴും നല്ല ക്ഷീണിച്ചിരിക്കുമ്പോഴൊക്കെയാണ് നമ്മുടെ മൈൻഡൊക്കെ ഏറ്റവും കൂടുതൽ വൾണറബിൾ ആവുന്നത്. കാരണം നമ്മുടെ ശരീരം ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് റെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഒരിക്കൽ ഞാൻ ശിവരാത്രി വ്രതമെടുത്ത സമയം, ആ ദിവസം ഞാൻ പൂർണ്ണമായും ഉറങ്ങാതെ ഇരുന്നു കേട്ടോ, അത് തന്നെയാണല്ലോ ഈ ശിവരാത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഉറങ്ങാതെ ഇരുന്ന ദിവസം പൂർണ്ണമായും എൻ്റെ മനസ്സിൽ പരമശിവൻ എന്നൊരു ചിന്ത മാത്രമായിരുന്നു. അന്ന് അമ്പലത്തിൽ പോയി അന്ന ദിവസം രാത്രി ഞാൻ ഉറങ്ങാതിരുന്നതെന്ന് പറയുമ്പോൾ പരമശിവൻ്റെ പടം വരച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. പല ഒരുപാട് പടങ്ങൾ ഞാൻ അന്ന ദിവസം രാത്രി വരച്ചു. അങ്ങനെ ആ ഒരു പടം വരച്ചുകൊണ്ടിരുന്നു, കഥകൾ കേട്ടുകൊണ്ടിരുന്നു, അമ്പലത്തിലെ പാട്ട് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ അന്ന ദിവസം പൂർണ്ണമായും ഉറങ്ങാതിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം പൂർണ്ണമായും പരമശിവൻ എന്നൊരു ചിന്ത മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് വീക്കാവും, നമ്മുടെ ശരീരം വീക്കാവും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ സമയത്ത് വൾണറബിളാണ്. ശിവരാത്രിയുടെ അടുത്ത ദിവസം വൈകിട്ട് നമ്മൾ വിളക്ക് കത്തിച്ച് ദീപാരാധന കണ്ടതിന് ശേഷമാണല്ലോ ഉറങ്ങുന്നത്. അപ്പോൾ ഇതിനു മുൻപ് പലതവണ ഞാനിങ്ങനെ ഈ ഒരു പരമശിവൻ 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 ആ ചിന്തയിലായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് പരമശിവൻ്റെ ഒരു സീരിയലും കൂടെ ഉണ്ടായിരുന്നു, അതെന്ന് കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഉറക്കം ഒഴിഞ്ഞ ദിവസമാണോ അതോ അടുത്ത ദിവസമാണോ എന്നറിയത്തില്ല. ആ സീരിയലിലെ ഒരു സീൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എങ്ങനെയെന്ന് വെച്ചാൽ പരമശിവൻ തൻ്റെ ജട ഇങ്ങനെ പിഴുതെടുത്ത് തറയിലേക്ക് എറിയുന്നതാണ് കണ്ടത്. അങ്ങനെ ഞാൻ ദീപാരാധന എല്ലാം കണ്ടതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങിയാണ് കേട്ടോ. അന്ന ദിവസം ഉറക്കത്തിൽ ഞാൻ കണ്ട കാഴ്ച, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിറച്ച് അഘോരികളായിരുന്നു.
അഘോരികൾ. അതിൽ അഘോരികൾക്കിടയിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുന്നു. നടന്നു പോയതിന് ശേഷം അദ്ദേഹം കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കി തൻ്റെ ഒരു ജട എടുത്ത് ഇങ്ങനെ തലയിൽ ചുറ്റുകയാണ്. ചുറ്റിയതിന് ശേഷം ഇങ്ങനെ കൈ മാറ്റിയപ്പോൾ അവിടെ ഒരു ചന്ദ്രക്കല ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഞാൻ കണ്ട സ്വപ്നമാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ അത്യാവശ്യം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും കൂടെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടത്. ഇത് ഞാനിവിടെ പറയാൻ കാരണം, അന്നത്തെ ദിവസം ഉറക്കമില്ലാതിരുന്ന ആ സമയം മുതൽ വൾണറബിളായിരുന്ന എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഓരോ ചിന്തകളും ഞാൻ സീരിയലിൽ കണ്ട ആ ഒരു സീനും എല്ലാം പ്രോഗ്രാം ചെയ്യുകയായിരുന്നു. ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണ് ഡീപ്പ് സ്ലീപ്പിൽ പോയപ്പോഴത്തേക്കും ആ ഒരു പ്രോഗ്രാം ചെയ്യപ്പെട്ട ആ ഒരു തോട്ടാണ് എൻ്റെ മനസ്സിൽ സ്വപ്നമായിട്ട് വന്നത്. ഏകദേശം ഇതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെട്ട ജെയിംസിൻ്റെ മൈൻഡ് വളരെ വൾണറബിളായിരുന്നു. വൾണറബിളായിരുന്ന ജെയിംസിൻ്റെ മൈൻഡിലോട്ട് അന്നത്തെ ദിവസമുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് റിസപ്ഷനിൽ പോയിരുന്നപ്പോഴത്തേക്കും തിരുക്കുറൽ എന്ന് പറയുന്ന പേരിലൊരു നാടകം ചെയ്യാം, നാടകത്തിനിടാൻ പറ്റിയ പേരാണത് എന്ന് പറയുന്നുണ്ട്. ഒരാൾ ഉറങ്ങുന്നത് അയാൾ മരിക്കുന്നതിന് തുല്യവും ഉണരുന്നത് പുനർജന്മത്തിന് തുല്യമാണെന്നും പറയുന്നുണ്ട്. ഇത് ജെയിംസിൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ പോകുമ്പോഴത്തേക്കും ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഇരുക്കും ഇടത്തെ വിട്ട് ഇല്ലാത്ത ഇടം തേടി എങ്കെങ്കോ പോകാൻ ജ്ഞാനത്തങ്കമേ. അതായത് നമ്മൾ ഇരിക്കുന്ന ഇടം വിട്ടിട്ട് ഇല്ലാത്ത ഇടങ്ങൾ അന്വേഷിച്ച് എങ്ങോട്ടൊക്കെയോ പോകുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ജെയിംസിൻ്റെ മനസ്സ് അയാൾ ഇരിക്കുന്ന ഇടം വിട്ടിട്ട് ഇല്ലാത്ത അയാളുടെ ഭാവനയിലുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് അലഞ്ഞു തിരിയുന്നു, ആ ഒരു സ്ഥലത്തിലേക്ക് പോകാനായി അലഞ്ഞു തിരിയുന്നു എന്നുള്ളതിനെയാണ് LJP ഈ പാട്ട് അവിടെ പ്ലേ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ കഴിയും. ഇരിക്കുന്ന ഇടം വിട്ട് ഇല്ലാത്ത ഇടം തേടി എങ്കെങ്കോ പോകാൻ ജ്ഞാനത്തങ്കമേ. ജ്ഞാനത്തങ്കം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് അറിവിന് സജ്ജമായിട്ടുള്ളൊരു കാര്യമാണ്. ആ മനസ്സ് അറിവ് തേടി യാത്ര ചെയ്യുന്നു, എങ്ങോട്ടൊക്കെയോ യാത്ര ചെയ്യുന്നു. ആ ഒരർത്ഥമാണ് ഈ ഒരു വരിയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ക്രിയേറ്റീവായിട്ടുള്ള ഇയാളുടെ മനസ്സിൽ ഉണ്ടായ ഒരു സ്വപ്നം മാത്രമായിരുന്നു ആ ഒരു സുന്ദരമെന്ന് പറയുന്ന കഥാപാത്രവും അവിടെ പോയതുമല്ല. അപ്പോൾ ഈ ഒരു പാട്ടിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജെയിംസും കൂട്ടുകാരും കൂടെ ചേർന്ന്, ബന്ധുക്കളുമൊക്കെ കൂടെ ചേർന്ന് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ ജെയിംസിൻ്റെ മനസ്സിൽ അടുത്ത രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇലവെട്ടി ജെയിംസിൻ്റെ മുന്നിൽ ഭക്ഷണം വിളമ്പുന്നു. ആ ഭക്ഷണത്തിൽ നോക്കുമ്പോഴത്തേക്കും തമിഴ്നാടുകാർ കഴിക്കുന്ന ഭക്ഷണം, ഇതെന്ത് വൃത്തികെട്ട ഭക്ഷണമാണെന്ന് ജെയിംസ് പറയുന്നു. അപ്പോൾ ജെയിംസിൻ്റെ മനസ്സിൽ തമിഴ്നാടുകാർ കഴിക്കുന്ന ഭക്ഷണമായി ഈ ദോശ, കറി, ചപ്പാത്തി കറി ഇതൊക്കെ എങ്ങനെ വരെയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചായയും കൂടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഈ ചായക്കാണെങ്കിലും ഭയങ്കര പഞ്ചസാരയുമാണ് കേട്ടോ. ഈ ചായ കുടിച്ചതിന് ശേഷം ജെയിംസ് പറയുന്നുണ്ട്, ഓ എന്ത് പഞ്ചസാരയത്, ഇവന്മാർ ഇങ്ങനെയാണോ ചായ കുടിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ജെയിംസിൻ്റെ മനസ്സിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ്, തമിഴന്മാർ ചായയിൽ പഞ്ചസാര കുറുക്കിയിട്ടാണ് കുടിക്കുന്നതെന്ന്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും വരെയാണ്. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ജെയിംസ് വണ്ടിയിൽ കയറുന്നു. വണ്ടിയിൽ കയറിയതിന് ശേഷം പതുക്കെ പതുക്കെ ജെയിംസും കൂട്ടുകാരും എല്ലാം ഉറങ്ങുന്നു. ഇതിനിടയിൽ ജെയിംസിന് അവിടെ ഉണ്ടായിരുന്ന പാട്ടും ബഹളവും ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അതും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പാട്ടും ബഹളത്തിനോടുമുള്ള താല്പര്യക്കുറവും ജെയിംസ് എന്ന വ്യക്തി കാണിക്കുന്നു. അത് ജെയിംസിന് അത് ഇഷ്ടമല്ല. പിന്നെ ഈ ഒരു വണ്ടി ഒരുപാട് ദൂരം പോകുന്നത് നല്ല സ്പീഡിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരൊറ്റ തവണ മാത്രമേ ഈ വണ്ടിക്കകത്ത് ഒരു മലയാളം പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അത് രാമുവിൻ്റെ കാലത്തിലുള്ള പാട്ട്. പിന്നെ കേട്ടത് അത്രയും തമിഴ് പാട്ടുകളാണ്. നിങ്ങൾ നമ്മുടെ ജെയിംസിൻ്റെ ഡ്രീം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ജെയിംസിൻ്റെ ഡ്രീമിൽ എപ്പോഴും എല്ലായിടത്തും ഓരോ തമിഴ് പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പതുക്കെ ജെയിംസ് സ്വപ്നത്തിലേക്ക് വഴുതി വീഴുന്നു, ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. അയാൾ തൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള കലാകാരൻ്റെ മനസ്സിൽ ഒരു പുതിയ നാടകം പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. തിരുക്കുറൽ എന്ന പേര് വരുന്ന ഒരു പുതിയ നാടകം പുള്ളിക്കാരൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ നാടകത്തിലെ പ്രധാന കഥാപാത്രം സുന്ദരം. സുന്ദരമായി നമ്മുടെ ജെയിംസ് അഭിനയിക്കുന്നു. ഈ വണ്ടിയിൽ നിന്ന് ജെയിംസ് ഇറങ്ങിപ്പോകുന്നതും അവിടെയുള്ള ഒരാളായി പെരുമാറുന്നതുമെല്ലാം നമ്മുടെ ജെയിംസ് മനസ്സിൽ കാണുന്ന സ്വപ്നം മാത്രമാണ്. അങ്ങനെ ജെയിംസിൻ്റെ സ്വപ്നത്തിൽ പൂർണ്ണമായും സുന്ദരമായി മാറുന്ന ജെയിംസ് ആ ഗ്രാമത്തിലോട്ട് പോയി അവിടെയുള്ള ആളുകളുമായി ഒരു ദിവസം കഴിയാനായിട്ട് പുനർജന്മം എടുക്കുകയാണ്. അതായത് ഉറങ്ങുന്ന ജെയിംസ് പുനർജനിക്കുന്നത് നമ്മുടെ സുന്ദരമായിട്ട്.
അങ്ങനെ സുന്ദരം വന്ന് അവിടെയുള്ള ആളുകളുടെ കൂടെ എന്തിനേറെ പറയണം, ആ നായ പോലും സുന്ദരത്തിനെ കണ്ടിട്ട് കുരയ്ക്കുന്നില്ല. പൂർണ്ണമായും സുന്ദരമായി ജെയിംസ് പെരുമാറുന്നു. അവിടെയുള്ള ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് ഇയാൾ ആരാണെന്ന്. ഇതിനുശേഷം സുന്ദരം തൻ്റെ ദിനചര്യ പോലെ നേരെ കൂട്ടുകാരെടുത്ത് പോയി ഓരോ തമിഴ് പാട്ടുകളും ഓരോ സിനിമാ കഥകളും എല്ലാം പറയുന്നുണ്ട്. ഇതിനിടയിൽ ജെയിംസ് ഒരു മലയാളിയെ പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരം ഒരു സ്ഥലത്ത് സംസാരിക്കുന്നതായി നമുക്ക് കാണാം. അതായത് ഉണർന്നിരുന്ന ജെയിംസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളുടെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് സുന്ദരം എന്ന കഥാപാത്രം. അതായത് ഒരു മലയാളിയായിരുന്ന ജെയിംസിൻ്റെ ചിന്താരീതികളുടെയും ആശയങ്ങളുടെയും നേർ വിപരീതമായ ഒരാളാണ് സുന്ദരമായി ജെയിംസ് കാണുന്നത്. അതായത് സുന്ദരം എന്ന മമ്മൂട്ടി. ജെയിംസിൻ്റെ സ്വപ്നത്തിലെ സുന്ദരം കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ നിന്ന് പെട്ടെന്നൊരു ചായക്കടയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ പറയുന്നു, ഇത്ര നേരം ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ നേരത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പറയുന്നു, ഇല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ സുന്ദരമായി മാറിയ ജെയിംസ് നേരെ ചായക്കടയിലേക്ക് പോയിട്ട് പറയുന്നു, അണ്ണേ ഒരു ടീ, ഒരു ചായ പറയുന്നു. അപ്പോൾ ഉടനെ നമ്മുടെ ചായക്കടക്കാരൻ ഒരു ചായ എടുത്തു കൊടുക്കുന്നു. ചായ ഒരു സിപ്പ് എടുത്തതിന് ശേഷം സുന്ദരം ചോദിക്കുന്നു, ഇത് എന്നെ ചക്കരപ്പൊടലേ, എനക്കെന്നെ ചക്കരവേദിയാ എന്ന് ചോദിച്ചതിന് ശേഷം കുറച്ചുകൂടെ പഞ്ചസാര എടുത്തിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, ഇതെന്താ പഞ്ചസാര കുറവ്, എനിക്കെന്താ ഷുഗറിൻ്റെ അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും പഞ്ചസാര എടുത്ത് ഇതിലോട്ട് തട്ടുകയാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സുന്ദരം കുടിക്കുന്നു. നേരത്തെ നമ്മുടെ ജെയിംസ് ചായ കുടിച്ചപ്പോഴത്തേക്കും ഇവന്മാരെന്താ ചായയിൽ പഞ്ചസാര കൂട്ടിയിട്ട് കുടിക്കുന്നു എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ജെയിംസിൻ്റെ സബ് കോൺഷ്യസിൽ പ്രോഗ്രാമായത് എന്താണ്? ഇയാൾ ഉണർന്നിരുന്ന സമയത്ത് ഹോട്ടലിലിരുന്ന് ഭക്ഷണം കഴിച്ച സമയത്ത് അയാളുടെ മനസ്സിൽ പ്രോഗ്രാമായത് എന്താണ്? തമിഴന്മാർ ചായ കുടിക്കുന്നത് പഞ്ചസാര ഇത്രയും കൂട്ടിയിട്ടാണ്, മലയാളികൾ അങ്ങനെയല്ല കുടിക്കുന്നത്. ഈ ചിന്ത ജെയിംസിൻ്റെ മനസ്സിൽ ആ സമയത്ത് പ്രോഗ്രാമാവുകയാണ്. ആ ചിന്ത അതുപോലെ തന്നെ ജെയിംസിൻ്റെ സ്വപ്നത്തിലും ജെയിംസ് കാണുന്നു. തമിഴനാണിപ്പോൾ, അതുകൊണ്ട് പഞ്ചസാര കൂടുതലിട്ട് കുടിച്ചു. അപ്പോൾ ഇതിനുശേഷം രാത്രി സുന്ദരം മറ്റൊരു സ്ഥലത്ത് പോയിട്ട് വെള്ളമടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സുന്ദരം വെള്ളമടിക്കുന്നതിനും മറ്റൊരു കാര്യമുണ്ട്. ജെയിംസ് എങ്ങനത്തെ ആളാണ് എന്ന് ജെയിംസിൻ്റെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഇടയിൽ സംഭാഷണം നടന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ജോലി ചെയ്യുന്ന പൈസ ഒത്തിരി പോലും വെള്ളമടിക്കാനായിട്ട് എടുക്കത്തില്ല, ആ ഒരു ദുശീലം പുള്ളിക്കില്ല, പൈസ മുഴുവനും വീട്ടിലയച്ചു കൊടുക്കും. അപ്പോൾ ജെയിംസ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേരെ വിപരീത സ്വഭാവക്കാരനായിട്ടുള്ള സുന്ദരം വെള്ളമടിക്കുന്നതായി ജെയിംസ് തൻ്റെ സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് സുന്ദരം നേരെ വീട്ടിൽ പോകുന്നു. പിന്നെ ഒരുപാട് കോലാഹലങ്ങൾക്ക് ശേഷം ഈ സിനിമയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സീൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ വിഷമത്തോടെ ഇരിക്കുന്ന സുന്ദരം ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും ജെയിംസിൻ്റെ ഷാഡോ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ജെയിംസിൻ്റെ ബോഡി മാത്രമേ പോകുന്നുള്ളൂ. ഇത് കാണിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറയുമ്പോഴത്തേക്കും സുന്ദരം ആ വീട്ടിൽ തന്നെയുണ്ട്, ജെയിംസ് മാത്രമായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ള ആ ഒരു ഐഡിയയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങളും ജെയിംസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചിന്തയ്ക്കും അയാളുടെ ചേഷ്ടകൾക്കും അയാളുടെ രീതികൾക്കും എല്ലാം വിപരീതമാണ്. ജെയിംസ് വളരെ സീരിയസ് ആയിട്ടുള്ള ആളാണ്, സുന്ദരം വളരെ ജോളി ആയിട്ടുള്ള ആളാണ്. ജെയിംസിന് ഒച്ചപ്പാടും ബഹളവും പാട്ടും ബഹളവും ഒന്നും ഇഷ്ടമല്ലാത്ത ആളാണ്. സുന്ദരമാകട്ടെ നല്ല പൊളപ്പനായിട്ട് പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന ആളുമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സുന്ദരവും ജെയിംസും എന്താ പറയുക, രാവും പകലും പോലെ വ്യത്യാസമുള്ള ആളുകളാണ്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ജെയിംസിൻ്റെ മൈൻഡിൽ ഈ ഒരു ചിന്തകളെല്ലാം കൊണ്ട് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ജെയിംസ് ക്രിയേറ്റ് ചെയ്ത സ്വപ്നമെന്ന് എന്തുകൊണ്ട് പറയുന്നു? ജെയിംസ് എന്ന് പറയുന്നത് ഒരു കലാകാരനാണ്, ഒരു നാടകക്കാരനാണ്. അതുകൊണ്ട് തന്നെ തിരുക്കുറൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തിരുക്കുറൽ എന്ന പേരിൽ ഒരു നാടകം തുടങ്ങാം എന്നൊരു കൺസെപ്റ്റ് പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഉറക്കത്തിൽ പുള്ളിക്കാരൻ ചെയ്ത ഒരു നാടകമായിട്ടാണ് പുള്ളി കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ നാടകമെന്ന് പറയുന്നു? നമ്മുടെ LJP മിക്ക സിനിമകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ക്യാമറ വർക്കുകൾ കൊണ്ട് മാജിക് കാണിക്കുന്നതാണ്, അല്ലേ? LJP സിനിമകൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് ക്യാമറ വർക്കാണ്, അതായത് ഈ ഒരു സിനിമാറ്റോഗ്രഫിയാണ്. അങ്ങനെയുള്ള LJP സിനിമയായിട്ടുള്ള ഈ നൻപകൽ നേരത്ത് മയക്കത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരൊറ്റ ക്യാമറ മോഷനില്ല. എസ്പെഷ്യലി ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ക്യാമറ മോഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല, എല്ലാം സ്റ്റഡി ക്യാമ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് നമ്മളൊരു നാടകം കാണുന്നത് പോലെ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ എപ്പോഴൊക്കെ തേർഡ് പേഴ്സണിൽ ഒരു സ്വപ്നം കണ്ടാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ആ സ്വപ്നത്തിൽ നിങ്ങൾ വല്ലയിടത്തോട്ടും ഓടയോ വീഴയോ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ അനങ്ങുന്നതായി നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം ഒരു സ്റ്റഡി ക്യാമിൽ നിങ്ങളൊരു സിനിമ കാണുന്നതാണെങ്കിലേ നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. മിക്ക സ്വപ്നങ്ങളും അങ്ങനെയാണ്. പിന്നെ ചില സ്വപ്നങ്ങളെല്ലാം മോശമുള്ള സ്വപ്നങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാമറ ഇങ്ങനെ സ്റ്റഡി ക്യാമായിട്ട് വെച്ചേക്കുന്നതിൽ നിന്നും ആദ്യം കേട്ട പാട്ടിൽ നിന്നും തിരുക്കുറലിലെ ഈരടിയിൽ നിന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഇത് ജെയിംസ് തൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചെടുത്ത ഒരു നാടകമാണ്. അപ്പോൾ ഈ നാടകത്തിൻ്റെ അവസാനം എങ്ങനെയാണ്? ഒരു നൻപകൽ നേരത്ത്
സുന്ദരം അവിടെ കിടന്നുറങ്ങുന്നു. ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതോ പൂർണ്ണമായും സുന്ദരത്തിൻ്റെ കോൺഷ്യസ്നെസ് മാറിയ ജെയിംസ്. ഇപ്പോൾ ജെയിംസ് ആണ് എണീക്കുന്നത്. അത്ഭുതപ്പെട്ട ജെയിംസ് ചുറ്റിനും നോക്കുന്നു, അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. പാട്ടെന്താണ്? വീട് വരെ ഉറവ്, വീതി വരെ മനവി, കാട് വരെ പിള്ളൈ, കടസി വരെ ആര്. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ വീട് വരെ ബന്ധുക്കളുണ്ട്, വീതിയിലൂടെ വീതി വരെ അതായത് സ്ട്രീറ്റ് വരെ ഭാര്യ കൂടെ കാണും. ചുടലക്കാട് അതായത് ദഹിപ്പിക്കുന്ന ഈ ഒരു ശവശരീരം ദഹിപ്പിക്കുന്ന ചുടലക്കാട് വരെ ഈ ഒരു മകനും കൂടെ കാണും. എന്താണ്? അന്തിമ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് മക്കളും കൂടെ കാണും. എന്നാൽ കടൈസി വരെ അതായത് സ്വർഗാരോഹണം വരെ ആര് കൂടെ കാണും എന്നാണ് ആ ഒരു പാട്ട് പാടുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരെ ഉറവ്, വീതി വരെ മനവി, കാട് വരെ പിള്ളൈ, കടൈസി വരെ ആര്, ഈ ഒരു പാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സുന്ദരത്തിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ജെയിംസും കൂട്ടരും നടന്ന് ജെയിംസിൻ്റെ വണ്ടിക്കകത്ത് കയറുന്നു. ആ വണ്ടി എങ്ങോട്ടോ ലക്ഷ്യമാക്കി പോകുന്നു. ജെയിംസിൻ്റെ വണ്ടിയുടെ ഈ ഒരു ജെയിംസിൻ്റെ ഈ ഒരു ടെമ്പോയുടെ പിറകെ സുന്ദരത്തിൻ്റെ നായയോടി വരുന്നു. അപ്പോൾ കടൈസി വരെ ആര് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു ഉത്തരം നമുക്കിവിടെ നിന്ന് പറയാൻ പറ്റും. എങ്ങനെയെന്നറിയോ? ഈ ഒരു നായ മിക്കപ്പോഴും മരണത്തെയും യമധർമ്മനെയൊക്കെ സൂചിപ്പിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പം നമ്മൾ നമ്മുടെ പഞ്ചപാണ്ഡവന്മാരിൽ അവരഞ്ച് പേരും കൂടെ അവരെല്ലാവരും കൂടെ സ്വർഗാരോഹണം നടത്താനായിട്ട് സ്വർഗത്തിലോട്ട് യാത്ര ചെയ്യുന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ സ്വർഗത്തിലെത്തുന്നത് യുധിഷ്ഠിരൻ, ധർമ്മപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ മാത്രമാണ്. അന്ന് യുധിഷ്ഠിരൻ്റെ കൂടെ നായയുടെ രൂപത്തിൽ യമധർമ്മനും സ്വർഗത്തിലേക്ക് എത്തി. അപ്പോൾ നായയായി അവിടെ കാണിച്ചിരിക്കുന്നത് വേറെ നമുക്ക് യമധർമ്മൻ ആണെന്ന് പറയാം. അപ്പോൾ അവസാനം വരെ യമധർമ്മൻ കൂടെ കാണും എന്നുള്ള രീതിക്കാണ് ഈ ഒരു കഥ നമ്മുടെ ജെയിംസ് തൻ്റെ മനസ്സിൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരുന്നത്. വിച്ച് മീൻസ് സിനിമ അവസാനിക്കുന്നത് പോലും ജെയിംസിൻ്റെ സ്വപ്നമാണ്. ജെയിംസ് സ്വപ്നത്തിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല. എങ്ങനെ ഒരു വ്യക്തി സ്വപ്നം കാണുന്നു? ഉറങ്ങുന്നതിന് മുൻപ് അയാൾ കേൾക്കുന്ന കാര്യങ്ങൾ, വായിക്കുന്ന കാര്യങ്ങൾ, ആളുകളുമായി സംസാരിക്കുന്ന കാര്യങ്ങൾ, ആളുകളുമായി ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അയാളുടെ സ്വപ്നത്തെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ സിമ്പിളായിട്ടും ബ്രില്യൻ്റ് ആയിട്ടും LJP കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ ഒരു പെർഫോമൻസിൽ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയുന്നുണ്ട്. ഒരു ബാർബർ ഷോപ്പിൽ പോയിരുന്നിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് തനിക്ക് അത്രയും കാലവും മുടി വെട്ടിക്കൊണ്ടിരുന്ന ആൾ മരിച്ചു എന്നറിയുന്ന സുന്ദരത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ചേഞ്ച്, അവിടെ സുന്ദരവും ജെയിംസിൻ്റെയും കോൺഷ്യസ്നെസ് തമ്മിലുള്ള ആ ഒരു പിരിമുറുക്കം മമ്മൂക്ക വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതും മമ്മൂക്ക വളരെ മനോഹരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതെല്ലാം എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഈ കാലഘട്ടത്തിലുള്ള ഏത് നടന്മാരെ കൊണ്ട് അതൊക്കെ പറ്റുമെന്നുള്ള കാര്യം അറിയാൻ വയ്യ. അത്ര ഗംഭീരമായിട്ട് കാണിച്ചു. അപ്പോൾ ഈ ഒരു സിനിമ മനസ്സിലാക്കാത്ത ആളുകൾ, കണ്ടാൽ മനസ്സിലാകത്തില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും ഈ സിനിമയൊന്ന് കാണണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ സിനിമ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആ സിനിമയുടെ ബ്യൂട്ടിഫുൾ ഫിലിം മേക്കിംഗ് നമുക്ക് കാണാൻ കഴിയും. നൻപകൽ നേരത്തു മയക്കം എന്ന സിനിമയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായി കാണുന്നതുവരെ